തീവണ്ടിയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ആക്ട്രസ് സംയുക്ത മേനോനാണ്. അപ്പൊ ഈ പുസ്തകം വായിക്കുന്ന ശീലമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സ്കൂൾ ടൈമില് തൊട്ട് ഞങ്ങൾക്കൊരു സ്കൂളിൽ നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലബ് എഫ്എമ്മിന്റെ ഈ ലോക്ക്ഡൌൺ ചാലഞ്ചിൽ അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ബുക്ക് റീഡിംഗ് ചാലഞ്ച് അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. The Club FM Lockdown Challenge. സാധാരണ എല്ലാവരും വായിക്കുന്ന പോലെ തന്നെയാണ് എന്റെ റീഡിംഗ് ഹാബിറ്റ്സ് തുടങ്ങിയത്. ആക്ച്വലി എന്റെ മുത്തശ്ശൻ എനിക്കെന്നും കഥ പറഞ്ഞു തരായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഈ കഥ കേട്ടിട്ട് പിന്നെ വായനയിലോട്ട് അത് മാറിയതാണ്. അപ്പൊ ചെറുപ്പത്തിലേ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും? ഇനീഷ്യലി എന്താ പറയാ, ഫേമസ് ഫൈവ്, സീക്രട്ട് സെവൻ, ട്വൈലൈറ്റ് സീരീസ് ഇതൊക്കെയാണ് തുടങ്ങിയത്. എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റോട് കൂടി. അതിനു മുമ്പ് എന്റെ അമ്മയ്ക്ക് കുറെ ഫെയറി ടേൽ ബുക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു. അത് അമ്മയുടെ കൊച്ചുനാളിലത്തെ പുസ്തകങ്ങൾ അത് അവ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ചെറിയ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ എന്താ പറയാ, സ്ലീപ്പിംഗ് ബ്യൂട്ടി, സ്നോ വൈറ്റ് ആൻഡ് സെവൻ ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുസ്തകങ്ങളുണ്ട്. അലാദീൻ ഒക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. സീക്രട്ട് സെവൻ ഒക്കെ അങ്ങനെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചതായിരുന്നു അല്ലേ ചെമ്മീൻ, ഒരു 10-11 വയസ്സില്? എങ്ങനെയാ മലയാളം പുസ്തകങ്ങളോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായത്? ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇതേപോലെ എൻകറേജിങ് ആയിരുന്നു. ഓക്കെ, അത് വായിക്കൂ ഇത് വായിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ മധുവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ, ചെറിയ ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെ വായിച്ചു വായിച്ചു 8, 9, 10 ആയപ്പോഴാണ് പിന്നെ ഒത്തിരി വായിക്കാൻ തുടങ്ങിയത്. ശരിക്കും നല്ല പോലെ അത് വായിക്കാൻ വേണ്ടി വായിച്ചു തുടങ്ങിയതൊക്കെ ആ സമയത്താണ്. ഇപ്പോ ലോക്ക്ഡൗൺ ആണ്, വീട്ടിൽ തന്നെയാണ് എല്ലാവരും, വായന കുറച്ചും കൂടെ അങ്ങോട്ട് സീരിയസ് ആവുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഏത് ബുക്കാണ് വായിക്കുന്നത്? ഇപ്പൊ ഞാൻ വായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത്, ഞാൻ ഒരു ട്രാവൽ കഴിഞ്ഞ് വന്നേക്കായിരുന്നു. ഇത് ഋഷികേഷ് ഉത്തരാഖണ്ഡ് ഒക്കെയാണ്. അപ്പൊ അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് പുസ്തകങ്ങളാണ് എന്താ പറയാ ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് യോഗ ഒക്കെ ഞാൻ വായിച്ചു. ഞാൻ യോഗ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ അവിടുത്തെ എന്താ പറയാ, അവിടെ ഒരുപാട് പേരെ മീറ്റ് ചെയ്തപ്പോഴും ഇതുപോലെ കുറെ ഗ്യാദറിങ്സിൽ പങ്കെടുത്തപ്പോഴും, ഞാൻ പോയ സമയത്തായിരുന്നു ഇന്റർനാഷണൽ യോഗ ഫെസ്റ്റിവൽ നടത്തത്. അപ്പൊ അതിനോട് കുറച്ച് അട്രാക്റ്റഡ് ആയിട്ട് ഇപ്പൊ അങ്ങനത്തെ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ ശിവപുരാണ റീടോൾഡ് എന്ന് പറഞ്ഞിട്ട് രമേശ് മേനൻ എന്ന് പറഞ്ഞ റൈറ്റർ എഴുതിയ ഒരു ബുക്കാണ് ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. തീവണ്ടിയിലെ ദേവി ഇത്രയും പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണെന്ന് മനസ്സിലായിണ്ടായിരുന്നില്ല. ഇത് പക്ഷെ സംയുക്ത മേനോനാണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഈ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഓക്കെ, ഇതുപോലെ ചാലഞ്ച് അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള പുസ്തകത്തെ കുറിച്ച്, ഇപ്പൊ വായിക്കുന്ന പുസ്തകത്തെ കുറിച്ച് പറയാനുള്ള ഒരു സമയമായി കണ്ടിട്ട് 4:09:43 വിളിച്ചോളൂ. ആമിയാണ് കൂടെയുള്ളത്. ഇവര് ടൺ കണക്കിന് മ്യൂസിക്, ടൺ കണക്കിന് ഫൺ.